ഇപ്പോഴത്തെ കണക്കനുസരിച്ച് നമുക്ക് ഈ കണക്കുകൾ പരിശോധിച്ച് പറയാൻ കഴിയുക. 40,000 നിൽക്കട്ടെ, 40,000 നമുക്ക് നിർത്താം. 40,000 എന്ന സംഖ്യയിലേക്ക് ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എത്തും എന്ന് ഉറപ്പിക്കാം. അതിനപ്പുറത്തേക്ക് എത്രയെന്ന് വോട്ടെണ്ണി വരട്ടെ, വോട്ടെണ്ണി വരട്ടെ, പുതുപ്പള്ളിയുടെ അവസാനത്തെ കണക്ക് വരട്ടെ. ഇനി വാഗത്താനം എണ്ണട്ടെ, വാഗത്താനത്തിന്റെ കണക്ക് കൂടി വരട്ടെ. അപ്പോഴറിയാം 67,877 എന്നത് 77,000 തൊടുമോ, 87,000 തൊടുമോ, 90,000 തൊടുമോ എന്ന്. 20,000-22,000 വോട്ടിന്റെ കണക്ക് ബാക്കിയുണ്ട്. 130,000 വോട്ടുകൾ പോൾ ചെയ്തതിൽ ഏതാണ്ട് 85,000 90,000 ഇടയിൽ, അല്ലെങ്കിൽ 80,000 മീതെ വോട്ടുകൾ ചാണ്ടി ഉമ്മന്റെ കൈവശം എത്തുന്നു എന്നുള്ളതാണ് അവിടെ വളരെ നിർണായകമാകുന്ന ഒരു ഘടകം. അത് പക്ഷേ പുതുപ്പള്ളി പോലുള്ള ഒരു മണ്ഡലത്തിൽ ഒരിക്കലും വീശാത്തൊരു കാറ്റാണ്. ഉമ്മൻചാണ്ടി സജീവമായി വന്ന അദ്ദേഹം വളരെ ചാണ്ടിയെ പോലെ തന്നെ കൊലുന്നു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനായി ഉമ്മൻചാണ്ടി കടന്നു വന്ന 70s തെരഞ്ഞെടുപ്പിൽ കല്ലറയിൽ മെഴുകുതിരി കത്തിക്കുന്നു. ചാണ്ടി ഉമ്മനും കോൺഗ്രസ് നേതാക്കളും വിജയം ഔദ്യോഗികമായി അറിഞ്ഞു കഴിഞ്ഞല്ലോ, ഭൂരിപക്ഷവും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ അന്തിമ കണക്ക് മാത്രം വന്നാൽ മതി. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ചു മടങ്ങുന്ന ചാണ്ടി ഉമ്മനെയാണ് ഇപ്പോൾ സ്ത്രീ പ്രേക്ഷകർ കാണുന്നത്. ആ വിൻഡോ ഒന്ന് വലുതാക്കാമെന്ന് തോന്നുന്നു. ആ ദൃശ്യം ഒന്ന് വലുതാക്കാമെന്ന് പ്രാർത്ഥനയാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചാണ്ടി ഉമ്മന്റെ പള്ളിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇത്. ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുന്നു, പൂക്കൾ അർപ്പിക്കുന്നു. വിജയാരവത്തിനിടയിൽ ഒരു നിശബ്ദതയുണ്ടല്ലോ കല്ലറ കാണുമ്പോൾ. വല്ലാത്തൊരു എന്താ പറയാ, വലിയ ആഹ്ലാദ പ്രകടനം ഒന്നും നടത്തിയിട്ടില്ല, ഒന്നും നടത്തിയിട്ടില്ല, ഒരു പ്രതികരണവും കൊട്ടക്കലാശത്തിന് പുറത്തേക്കില്ല. അപ്പ മരിച്ചിട്ട് 50 ദിവസം ഉള്ളൂ, ഞാൻ എന്തിനാ ആഘോഷത്തിൽ പങ്കെടുക്കണം എന്നതായിരുന്നു ഒരുപാട് പിന്നെ നേതാക്കളൊക്കെ പറഞ്ഞിട്ടാണ് 4 മണിക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് പോയതെന്നാണ് പിന്നീട് പറയുന്നത്, പറഞ്ഞു കേട്ടത്. നമുക്കറിയാം ഒരു വിശ്വാസിയാണ്, ഭക്തനാണ്, അങ്ങനെ കുറെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹം ജയിച്ച ശേഷം ആദ്യം ചെയ്യുന്നത് പിതാവിന്റെ ബലികുടീരത്തിൽ, പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം പോലും എന്ന് പറയാറുണ്ട്. എന്തായാലും നമ്മളിപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ച് 40,000 അല്ലെങ്കിൽ 39,000-40,000 ഇടയിൽ ഭൂരിപക്ഷം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമുക്കിപ്പോൾ ഇതായി അവസാന അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. പല തിരഞ്ഞെടുപ്പുകളുടെയും വോട്ടറിന്റെ അവസാന ഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാന ഭാരം എത്താൻ കൗണ്ട് ചെയ്തെല്ലാം കൂടി കൂട്ടി അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ അല്പം വൈകും. അതുവരെയും ഈ കൗണ്ടിംഗ് സെന്ററിലെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരും. ഒടുവിലത്തെ കണക്ക് സാധാരണ അല്പമൊന്ന് വൈകാറുണ്ട്. അവസാനത്തെ ഡിജിറ്റ് എത്രയാണ് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. പക്ഷേ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ട് മറുഭാഗത്ത്. UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, UDF പ്രവർത്തകർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങുന്നതിന് മുൻപ് ആഹ്ലാദ പ്രകടനം നടത്തി എന്ന കാര്യം കൂടി നമ്മൾ കാണണം. അത്രയും ഉറപ്പായിരുന്നു അവർ. ആദ്യ ലീഡ് വന്ന നിമിഷം തൊട്ട് 7 വോട്ടിന് ചാണ്ടി മുന്നിലെത്തിയ നിമിഷം തുടങ്ങിയ ആരവങ്ങളാണത്. ജയിച്ചു കഴിഞ്ഞു എന്ന് അപ്പോഴേ തീരുമാനിച്ചു. അല്ല, വോട്ട് എണ്ണുക എന്നുള്ള ഒരു സാങ്കേതികമായ നടപടിക്രമം മാത്രമാണ്. അത്രയും ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ്. ത്രിവർണ ലഡു, മാധുവിനോട് ചോദിക്കണം ത്രിവർണ ലഡു കിട്ടിയോ എന്നുള്ളത്. എന്തായാലും നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടേഴ്സിലേക്കൊക്കെ പോകാൻ തോന്നുന്നില്ലേ, അവരെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും രസമായിരിക്കും. അവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ, ആഘോഷമൊക്കെ കാണാൻ എന്തായാലും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. PCR അല്ലേ? തീർച്ചയായിട്ടും നമുക്കിപ്പോ 37,203 വോട്ടിന്റെ 37,203 വോട്ടിന്റെ ലീഡാണ്. 4,005 വോട്ട് മാത്രമാണ് BJP ഇതുവരെ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് കാണണം. നമ്മൾ ഇടയ്ക്ക് കൗണ്ടിങ് ഒരു ഇടവേളയിലേക്ക് പോയിരുന്നു, അതുകൊണ്ടാണ് 5,000 തൊട്ടു 5,000 അല്ല 4,005 തൊട്ടു 4,000 ആയിരുന്നു. യെസ്